ഹായ് ചങ്സേ, അപ്പം ഞാൻ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊക്കെ അറിയാം ജൂൺ മാസത്തിന് പല പ്രത്യേകതകളും ഉണ്ടായിരിക്കും. പക്ഷേ ബി ടി എസ് ആർമീസിന് ജൂണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബി ടി എസിന്റെ ഡെബ്യൂട്ടഡ് മാസം എന്നതാണ്. ബി ടി എസ് മിലിറ്ററി സർവീസിന്റെ ഭാഗമായി ബ്രേക്ക് എടുത്ത ഈ ഒരു സമയത്ത് വരുന്ന അവരുടെ 10th ഡെബ്യൂട്ടഡ് ആനിവേഴ്സറി ആഘോഷിക്കാനായി ആർമീസ് എല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഡെബ്യൂട്ട് ചെയ്ത് 10 വർഷമാകുന്ന ഈ ഒരു സമയത്താണ് ബി ടി എസ് അവരുടെ കമ്പൾസറി മിലിറ്ററി സർവീസ് പൂർത്തിയാക്കാൻ വേണ്ടി ഗ്രൂപ്പ് ആക്ടിവിറ്റികളിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നത്. ബി ടി എസിന്റെ 2 മെമ്പേഴ്സ് ആയ ജിന്നും ജേഹോപ്പും ഓൾറെഡി അവരുടെ കമ്പൾസറി മിലിറ്ററി സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഷെഡ്യൂൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് മറ്റു മെമ്പേഴ്സും അവരുടെ മിലിറ്ററി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്നാലിപ്പോ ഈ വരുന്ന 10th ആനിവേഴ്സറി മിലിറ്ററി സർവീസിലുള്ള ജിന്നും ജേഹോപ്പും ഒഴിച്ച് ബാക്കി മെമ്പേഴ്സായ സുഗ, ആർ എം, വി, ജങ്കുക്, ജിമിൻ എന്നിവർ ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. ഈ ഒരു സുദിനത്തിൽ ഇവരുടെ ജന്മനാടായ സൗത്ത് കൊറിയയിലെ സിയോൾ നഗരം പർപ്പിൾ കളറിൽ മൂടാൻ ഒരുങ്ങുകയാണ് ആർമീസ്. ഇതിനോടനുബന്ധിച്ച് ജൂൺ 12 ആരംഭിക്കുന്ന ബി ടി എസ് ഫെസ്റ്റ് ജൂൺ 25 വരെ നീണ്ടു നിൽക്കുമെന്നാണ് ബിഗ് ഹിറ്റ് അറിയിച്ചത്. ഇനി നമ്മുടെ മലയാളികളുടെ പ്രിയ താരമായ അഹാനയും കുടുംബവും ബ്ലാക്ക് പിങ്കിന്റെ ബാങ്കോക്കിൽ നടക്കുന്ന ബോൺപിങ് കോൺസേർട്ടിൽ പങ്കെടുത്ത വിവരം നിങ്ങൾ അറിഞ്ഞോ? കോൺസെർട്ട് വേദിയിൽ വെച്ച് അമ്മയും അനിയത്തിമാരുമായി എടുത്ത ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് അഹാന താനും കുടുംബവും കോൺസെർട്ടിൽ പങ്കെടുത്ത വിവരം ആരാധകരെ അറിയിച്ചത്. ഇനി നമ്മുടെ ബി ടി എസ് താരം വി ഇൻസ്റ്റഗ്രാമിൽ എല്ലാ പോസ്റ്റിനും 10 മില്യൺ എങ്കിലും ലൈക്ക് വന്ന ആദ്യത്തെ വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലും അല്ലാതെയും ഹ്യൂജ് ഫാൻ ഫോളോവിംഗ് ഉള്ള ബി ടി എസ് താരം വി തന്റെ 80 ഇൻസ്റ്റാ പോസ്റ്റിൽ 10 മില്യണോളം ലൈക്കുകൾ നേടിയാണ് ഈ ഒരു സ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. ആർമീസ് ഇതറിഞ്ഞ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് വി തന്റെ സോളോ ആൽബം റിലീസിന്റെ മുന്നോടിയായി ക്ലൂ നൽകുന്ന പോലെ ഒരു സ്ലോ ഡാൻസിങ് പ്രാക്ടീസ് വീഡിയോ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ പുതുതായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി കോൺസേർട്ടിന്റെ ഭാഗമായി ജക്കാർട്ടയിലായിരുന്ന യുങ്കി തന്റെ ജന്മനാടായ സൗത്ത് കൊറിയയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്.